ഇൻക്രെഡിബിൾസ് ലെറ്റ് സ്റ്റാർട്ട് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ബോബ് എന്ന പേരുള്ള സൂപ്പർ ഹീറോ ആയ ഇൻക്രെഡിബിൾ പോലീസിനെ സഹായിക്കാനായി ക്രിമിനലിനെ പിടിക്കാനായി പോകുന്നു. വണ്ടിയിൽ നിന്ന് തന്നെയാണ് ഈ സ്യൂട്ടൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു അമ്മാമ്മ തന്റെ പൂച്ചക്കുട്ടി മരത്തിലെ പെട്ടി കിടക്കുകയാണെന്ന് ഇൻക്രെഡിബിളിനോട് പറയുന്നത്. മരം തന്നെ പിഴുതെടുത്ത് പൂച്ചയെ രക്ഷപ്പെടുത്തി നിൽക്കുമ്പോതേ ആ ക്രിമിനൽ അതുവഴി വരുന്നു. മരം വെച്ച് റോഡ് ബ്ലോക്കാക്കി ക്രിമിനലിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ച നമ്മുടെ ഇൻക്രെഡിബിള് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് പുള്ളിയുടെ ഫാൻ ആയിട്ടുള്ള ബഡ്ഡി എന്ന പയ്യൻ, ഞാൻ ഇൻക്രെഡിബോയാണ്, നിങ്ങളുടെ അസിസ്റ്റന്റ് ആക്കാമോ എന്ന് ചോദിച്ചു വരുന്നത്. അവൻ അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്ത് അടുത്ത സൈറ്റിലേക്ക് ഇൻക്രെഡിബിൾ എത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾ മറ്റൊരു സൂപ്പർ ഗേളിനെ പരിചയപ്പെടുന്നു. അവളാണ് ഇലാസ്റ്റിക് ഗേൾ. നമ്മുടെ ഇൻക്രെഡിബിളിന് സൂപ്പർ സ്ട്രെങ്ത് ആണ് പവറെങ്കിൽ ഇലാസ്റ്റിക് ഗേളിന്റെ ശരീരം ഒരു ഇലാസ്റ്റിക് പോലെ വലിഞ്ഞുകൊണ്ടേയിരിക്കും. രാത്രിയിൽ നമ്മുടെ ഇൻക്രെഡിബിള് ഒരു ബാങ്ക് റോബറി തടയാനായിട്ട് പോവുകയാണ്. അവിടെ വന്നിട്ടുള്ളത് ബോംബ് വോയേജ് എന്ന് പേരുള്ള ഒരു സൂപ്പർ വില്ലൻ ആയിരുന്നു. അവന്റെ പണിയൊക്കെ തീർത്ത് പെട്ടെന്ന് വീട്ടിൽ പോവാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ഇൻക്രെഡിബിളിനെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് ആ ഇൻക്രെഡിബോയ് വന്നിട്ട്, നിങ്ങളൊക്കെ ജന്മന സൂപ്പർ പവേഴ്സ് ഉള്ളവരല്ലേ, എന്റെ കണ്ടുപിടുത്തമാണ് എന്റെ പവർ, ഞാനുണ്ടല്ലോ ഇപ്പോ റോക്കറ്റ് ഷൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് പ്രവർത്തിപ്പിച്ച് കാണിച്ചു കൊടുക്കുന്നു. അവൻ അപകടമൊന്നും പറ്റാതിരിക്കാൻ അവനെ രക്ഷപ്പെടുത്താൻ പോയ ഇൻക്രെഡിബിള് മെട്രോ റെയിലിന്റെ പാളം ആകെ പൊട്ടിച്ചു കളഞ്ഞു. പക്ഷേ ട്രെയിനൊക്കെ രക്ഷപ്പെടുത്തി കേട്ടോ. എന്നിട്ട് ഇൻക്രെഡിബോയെ പോലീസിൽ ഏൽപ്പിച്ച് അവനെ പെട്ടെന്ന് തന്നെ വീട്ടിലാക്കി കൊടുക്കാൻ പറയാണ്. ഇന്നാണ് നമ്മുടെ ഇൻക്രെഡിബിളിന്റെ വിവാഹം. ആരാണ് വധു എന്ന നമ്മുടെ ഇലാസ്റ്റിക് ഗേൾ, നിങ്ങൾ ഇന്ന് തൊട്ട് എന്റെ ഭർത്താവും കൂടിയാണെന്ന് അവൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രിയിൽ ഒരു പ്രശ്നം കൂടി ഉണ്ടായി. നേരത്തെ ബാങ്ക് റോബറി തടയുന്നതിന്റെ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാളെ നമ്മുടെ ഇൻക്രെഡിബിള് അറിയാതെ തടഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് സൂപ്പർ ഹീറോസിനെ വിലക്ക് കൊടുക്കുകയാണ്. നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ ജീവിക്കാം, അല്ലെങ്കിൽ സൂപ്പർ ഹീറോസ് ആവണമെങ്കിൽ പുറത്തോട്ട് പോവാമെന്ന്. 15 വർഷങ്ങൾ കഴിഞ്ഞു. ഇൻക്രെഡിബിൾ ഇപ്പൊ ബോബ് എന്ന പേരില് ഒരു ഇൻഷുറൻസ് കമ്പനിയില് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് 3 മക്കളുണ്ട്. ഇപ്പൊ നമ്മുടെ ബോബ് അവന്റെ ക്ലയന്റിന് എങ്ങനെയാണ് ഇൻഷുറൻസ് ശരിയാക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അത് കേട്ട മാനേജർ അവനെ ചീത്ത പറഞ്ഞു. കാരണം ഇവരുടെ കമ്പനിയുടെ ലാഭമാണല്ലോ അതുവഴി പോകുന്നത്. ഇലാസ്റ്റിക് ഗേൾ, അതായത് അവളുടെ യഥാർത്ഥ പേര് ഹെലൻ എന്നാണ്. ഹെലൻ ഇപ്പൊ ഇവരുടെ 2-ാമത്തെ മകനായ ഡാഷ് സ്കൂളിൽ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചു. അവന്റെ ടീച്ചറുടെ ചന്തിയിൽ ആണി വെച്ച് കുത്തി. ആ പേരും പറഞ്ഞ് പുള്ളിക്കാരി ഇപ്പോ പ്രിൻസിപ്പൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഡാഷിനും സൂപ്പർ പവർ ഒക്കെ ഉണ്ട്. അവന് നല്ല വേഗതയിൽ ഓടാനായി സാധിക്കും. അതൊക്കെ അടക്കി വെച്ചോളണമെന്ന് അമ്മ പറയുന്നു. ശേഷം അവന്റെ ചേച്ചിയായ വയലറ്റിനെ വിളിക്കാനായിട്ട് അവളുടെ സ്കൂളിലേക്ക് പോവാണ്. അവളാണെങ്കിൽ അവളുടെ ക്രഷിനെ വായി നോക്കി നിൽപ്പായിരുന്നു. ബോബ് വരുമ്പോഴേക്ക് പിള്ളേരും ഹെലനും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെലൻ ബോബിനോട് ഡാഷ് എന്ന് ഒപ്പിച്ചു വെച്ച കുരുത്തക്കേട്ടിനെ പറ്റി പറഞ്ഞപ്പോ, അല്ല മോനെ നീ എത്ര നന്നായിട്ട് ഓടും എന്ന് ചോദിച്ച ബോബ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടപ്പോ ഹെലന് നല്ല രീതിയിൽ ദേഷ്യം വന്നു. ബോബ് അവിടെ നിന്ന് സംഗതി വഷളാക്കണ്ട എന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോയപ്പോൾ ഡാഷ് വേണമെന്ന് കരുതി വയലറ്റിനെ അവളുടെ ക്രഷിന്റെ പേര് പറഞ്ഞ് കളിയാക്കുവാണ്. പിന്നീട് ഈ രണ്ടും കൂടി അവിടെ ഭയങ്കര അടിയായി. വയലറ്റിന് അദൃശ്യാവാനും അതുപോലെ തന്നെ ഒരു സൂപ്പർ ബബിൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കും. ആ സമയത്താണ് ഫ്രോസൺ എന്ന് പേരുള്ള ബോബിന്റെ സുഹൃത്ത് അവിടേക്ക് വരുന്നത്. അവര് രണ്ടും കൂടി പുറത്തേക്ക് പോയി. നിങ്ങൾ രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹെലൻ കുട്ടികളെ ചുമ്മാ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ബോബും ഫ്രോസനും ഗെയിം കളിക്കാനാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് അറിയാമോ? ഇവര് രണ്ടുപേരും സൂപ്പർ ഹീറോസ് ആണ്. ഫ്രോസന് ഐസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് നിർമ്മിക്കാനും പറ്റും. ഇപ്പൊ പോലീസിനെ രഹസ്യമായിട്ട് അവര് പോലും അറിയാതെ സഹായിക്കലാണ് ഇവന്മാരുടെ പണി കേട്ടോ. ഇപ്പൊ ഒരു ബിൽഡിങ്ങിന് തീ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ആൾക്കാരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ഒരു ജ്വല്ലറിയിലേക്കായിരുന്നു. എന്നാൽ ജ്വല്ലറിയിലേക്ക് വന്ന പോലീസുമാര് കരുതി ഇവരവിടെ മോഷ്ടിക്കാൻ കയറിയ കള്ളന്മാരാണെന്ന്. ഫ്രോസൺ ഐസൊക്കെ വെച്ച് ഈ പോലീസുകാരെ കബളിപ്പിച്ച് ഇവിടെ നിന്ന് ഒറ്റപ്പോക്ക്. ഇവരിതൊക്കെ ചെയ്യുന്നത് കുറച്ചിടെയായിട്ട് ഒരു പെണ്ണ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിയാണ് ബോബ് വീട്ടിലേക്ക് വരുന്നത്. ഹെലൻ പക്ഷെ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? നമ്മുടെ മക്കളുടെ കാര്യം പോലും നിങ്ങൾ നേരാവണ്ണം കേൾക്കാൻ തയ്യാറാവുന്നില്ല. എപ്പോഴും ഒരു ഗെയിം ഗെയിം ഗെയിം. നിങ്ങൾ ഇനി വല്ല സൂപ്പർ ഹീറോ ആയിട്ട് ഞാൻ അറിയാതെ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഹെലൻ. അവൾക്ക് സംശയമാണ് ഭർത്താവിനെ കേട്ടോ. എന്നാ അങ്ങനെ ഒന്നുമില്ല എന്ന് പുള്ളി പറയുന്നു. അന്നങ്ങനെ ഈ ഓഫീസിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോബിനെ മാനേജർ വിളിക്കുകയാണ്. മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നീ വരുന്ന ക്ലയൻസിന് മുഴുവനായിട്ട് ഇൻഷുറൻസ് പാസ്സാക്കി കൊടുത്ത നമ്മുടെ കമ്പനി അധികം ഒന്നും ഓടില്ല. അതുകൊണ്ട് നീ അവർക്കൊന്നും ഇൻഷുറൻസ് ഒരിക്കലും കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകളൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് വേണം ഇവിടെ നിന്ന് പോവാനായിട്ടെന്ന്. ഈ മാനേജറെ കാര്യ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്തെന്തോ മോഷണം നടക്കുന്നത് കണ്ട ബോബ് അവിടേക്ക് പോകാനായി നിൽക്കുകയാണ്. ഇത് കണ്ട മാനേജർ പുള്ളിയെ തടഞ്ഞു വെച്ചപ്പോ നമ്മുടെ ബോബ് അവനെ ഭിത്തിയിലിട്ട് ഒരൊറ്റയിടി. അതോടെ മാനേജർ ഹോസ്പിറ്റലിലുമായി നമ്മുടെ ബോബിന്റെ പണിയും തെറിക്കുകയാണ്. ഇത് തിരിച്ചു കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്നൊക്കെ ബോബ് അഡ്വക്കേറ്റിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല.
എന്നാൽ തന്റെ ജോലി പോയ വിവരമൊന്നും വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് ഹെലനെ സങ്കടപ്പെടുത്തണ്ട എന്ന് ബോബ് കരുതി. പുള്ളി പുള്ളിയുടെ വർക്ക് റൂമിലെ പോയപ്പോ അവിടെ സാധാരണ ഇല്ലാത്ത ഒരു ടാബ്ലറ്റ് കാണുകയാണ്. ഈ ടാബ്ലറ്റിൽ നിന്ന് പെട്ടെന്നൊരു ലേസർ രശ്മി വന്ന് ഇത് നമ്മുടെ ഇൻക്രെഡിബിൾ തന്നെയാണെന്ന് പറയുന്നു. ശേഷം നമ്മൾ നേരത്തെ കണ്ട ആ പെണ്ണ് സ്ക്രീനിൽ വരികയാണ്. അവളുടെ പേര് മിറാഷ് എന്നാണ്. മിറാഷ് പറഞ്ഞു, ഞങ്ങൾ ഒരു റോബോട്ടിക് കമ്പനിയാണ്, ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് കേട് വന്നിരിക്കുന്നു, നിങ്ങളെ കൊണ്ട് മാത്രമേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നതിനേക്കാൾ മൂന്നിരട്ടി ശമ്പളം തരാമെന്ന്. ഇത് കേട്ടപ്പോ പണ്ടത്തെ ഇൻക്രെഡിബിൾ ആവാനുള്ള ആ മോഹം കൊണ്ട് നമ്മുടെ ബോബ് ആവട്ടെ ഓക്കെ എന്ന് പറയാണ്. പക്ഷേ അതിനെ പറ്റി തന്നെ പറയാനായിട്ട് ഹെലനടുത്തേക്ക് പോയതാണ് നമ്മുടെ ബോബ്. അവളുടെ അടുത്ത് പോയിട്ട് വീണ്ടും സൂപ്പർ ഹീറോ ആവുന്ന കാര്യം പറയുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. അതുകൊണ്ട് കമ്പനിയുടെ വക ഒരു ട്രിപ്പ് പോകുവാണെന്ന് മാത്രം നമ്മുടെ ബോബ് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം മിറാഷിനെ കാണാനായിട്ട് നമ്മുടെ ബോബ് ചെന്നു. അവിടെ ഒരു കുഞ്ഞു റോബോട്ട് ഉണ്ട്, അതൊരു ഐലൻഡിലാണ്. ആ ഐലൻഡിൽ പോയിട്ട് അതിനെ നീ തകർത്ത് കളഞ്ഞേക്കണം എന്നായിരുന്നു മിഷൻ. നമ്മുടെ ഇൻക്രെഡിബിളിന് അതൊന്നും ഒരു കാര്യമല്ല, ഒരു പുല്ലെടുത്ത് കളയുന്ന ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ആ ഐലൻഡിലേക്ക് നമ്മുടെ ഇൻക്രെഡിബിള് എത്തിച്ചേരുകയാണ്. അവിടുത്തെ റോബോട്ട് ആവട്ടെ ഒരു പ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു. അവിടെ നിന്നും ഇവിടെ നിന്നും നമ്മുടെ ഇൻക്രെഡിബിളിനെ അതിട്ട് ഇടിക്കാനായിട്ട് തുടങ്ങുകയാണ്. നമുക്ക് തൽക്കാലം ബോബ് എന്ന് തന്നെ പറയാട്ടോ. എന്ത് തന്നെ ചെയ്തിട്ടും ബോബിന് ഈ റോബോട്ടിനെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അതിന്റെ ആ ഒരു ബോഡി അത്രയ്ക്ക് കട്ടിയുള്ളതായിരുന്നു. പിന്നീട് ബോബിന് മനസ്സിലായി അതിന്റെ ശരീരം കൊണ്ട് മാത്രമേ അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഈ റോബോട്ടിന്റെ കൈയൊരെണ്ണം പിഴുതെടുത്ത് ആ റോബോട്ടിനെ കൊണ്ട് തന്നെ അതിന്റെ ശരീരത്തിലെ കുത്തിപ്പിക്കാൻ നോക്കുകയാണ് ബോബ്. അത് വിജയിച്ചു. അങ്ങനെ ആ റോബോട്ട് ടോ എന്ന ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയാണ്. നേരത്തെ കണ്ട മിറാഷും അവളുടെ ബോസും ഏൽപ്പിച്ച ഒരു ക്യാമറ കിളി അവിടെ ഉണ്ടായിരുന്നു. അവര് ഇതൊക്കെ കണ്ടപ്പോ ബോബിനെ കൂടെ നിർത്താമെന്ന് തീരുമാനിച്ചു. പക്ഷെ ബോസ് ആരാണെന്ന് മിറാഷ് ഇപ്പോഴും ബോബിന് പറഞ്ഞു കൊടുത്തില്ല. പകരം ഇനിയും വിളിക്കാമെന്ന് പറയുന്നു. പിറ്റേ ദിവസം തൊട്ട് നമ്മുടെ ബോബ് പുറത്തേക്ക് പോയിട്ട് ഫുൾ വർക്കൗട്ട് ആണ്. കാരണം ഇപ്പൊ നല്ല രീതിയിൽ തടിച്ചിരിക്കുകയാണ്. ഇനിയും ഇങ്ങനത്തെ ജോലിയൊക്കെ വരുമ്പോ സൂപ്പർ ഹീറോ ആവുമ്പോ ഈ തടി അത്ര നന്നല്ലല്ലോ. അങ്ങനെ പുറത്തോട്ട് പോയിട്ട് ഫുൾ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബോബ് അവന്റെ ബോഡി തന്നെ ഫിറ്റാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ പണ്ടത്തെ ആ സ്യൂട്ട് കീറിയതായിട്ട് പുള്ളി കാണുന്നത്. പുള്ളി എന്ത് ചെയ്തു, ഈ സ്യൂട്ടൊക്കെ ഈ സൂപ്പർ ഹീറോസിന്റെ സ്യൂട്ടൊക്കെ തയ്പ്പിക്കുന്ന ഒരു ലേഡി ഉണ്ട് അവിടെ, അവളുടെ പേര് എഡ്ന എന്നാണ്. എഡ്നയുടെ അടുത്ത് പോയിട്ട് എന്റെ ഈ സൂപ്പർ സ്യൂട്ട് നിങ്ങളൊന്ന് തയ്ച്ചു തരണം, ഒരിടത്തൊന്ന് കീറിയിട്ടുണ്ട് എന്ന് പറയാണ്. ഏയ് ഇതൊക്കെ പഴഞ്ചനല്ലടാ, ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞാൻ പുതിയതൊരെണ്ണം തയ്ച്ചു തരാമെന്ന് എഡ്ന പറയുമ്പോ എന്നാ എനിക്ക് കേപ്പുള്ളത് മതി എന്ന് ബോബ് പറഞ്ഞു. ഏയ് കേപ്പുള്ളത് വെച്ച് എത്ര സൂപ്പർ ഹീറോസ് മരിച്ചു പോയിട്ടുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് പറഞ്ഞ് എഡ്ന ഓരോ സൂപ്പർ ഹീറോസിന്റെ കഥ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയ്ക്ക് സൂക്ഷിക്കാനാ, നിങ്ങൾ തൽക്കാലം എന്റെ ഈ ഒരു സൂട്ട് തുന്നിത്തന്നാ മതിയെന്ന് നമ്മുടെ ബോബ് പറഞ്ഞു. എഡ്ന അത് വാങ്ങിച്ചോണ്ട് പോവാണ്. യാദൃശ്ചികമായിട്ട് മിറാഷ് വിളിച്ച സമയത്ത് അത് നമ്മുടെ ഹെലൻ കേൾക്കുന്നുണ്ട്. തന്റെ ഭർത്താവ് എന്ത് തരം ജോലിക്കാ പോകുന്നതെന്നുള്ള സംശയം പുള്ളിക്കാരിക്ക് വരുന്നുണ്ടായിരുന്നു. ബോബ് നേരെ മിറാഷ് വിളിച്ച സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവരയച്ച അന്തർവാഹിനി കപ്പലിലാണ് ഈ ഒരു പ്രത്യേക ഐലൻഡിലേക്ക് ബോബ് പോകുന്നത്. ശരിക്കൊരു അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലാണ് ഇവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ ബോബിന് തരെ അന്താളിപ്പായിരുന്നു. ഹെലൻ വീട്ടിൽ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബോബ് പുതിയതായി തയ്ച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്യൂട്ട് കാണുന്നത്. ഇതെന്തിനായി ഇപ്പോൾ ബോബ് തയ്ച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാനായി എഡ്നയെ തന്നെ ഹെലൻ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഈ സമയത്ത് ബോബ് ആവട്ടെ മിറാഷ് പറഞ്ഞ പോലെ ഒരു മുറിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്ത് അവരുടെ ബോസിനെ കാണാതെ ആയപ്പോൾ പുള്ളി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് ഒരു ഭീകരൻ റോബോട്ട് നമ്മുടെ ബോബിനെ പിടിക്കുന്നത്. അവരുടെ ബോസ് ആയിട്ടുള്ള ഇൻക്രെഡി ബോയ്, അവന്റെ ഇപ്പോഴത്തെ പേര് സിൻഡ്രം എന്നാണ് അത്രേ, അവൻ വന്ന് ബോബിനോട് പറഞ്ഞു, അന്ന് നിങ്ങൾ എന്നെ അപമാനിച്ചു വിട്ടു, ആ അപമാനം കാരണം ഞാനിപ്പോ വലിയൊരു സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. നിങ്ങളെ പോലുള്ള സൂപ്പർ ഹീറോസിനെ കൊന്നു കളഞ്ഞ് ഈ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ആയിട്ട് ഞാൻ മാറുമെന്ന് സിൻഡ്രം പറയുന്നു. അങ്ങനെ ബോബിനെ കൊല്ലാനായിട്ട് ബോംബ് വരെ അവൻ ഇടുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവനൊരു ഗുഹയിലേക്ക് കയറിയപ്പോ മുൻപ് ചത്തുപോയിരുന്ന ഒരു സൂപ്പർ ഹീറോയിന്റെ അസ്ഥിക്കൂടം അവിടെ കാണുകയാണ്. വീണ്ടും സിൻഡ്രമിന്റെ മുന്നിൽ പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി അവൻ ഒളിച്ചു നിൽക്കുന്നു. ഹെലൻ ആവട്ടെ എഡ്നെ വിളിച്ചതനുസരിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നിന്റെ ഭർത്താവിന് ഞാനൊരു സൂപ്പർ സ്യൂട്ട് തയ്ച്ചു കൊടുത്തു, ഇനി നിനക്ക് കുറച്ച് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടുത്തെ സ്പെഷ്യൽ റൂമിലേക്ക് ഹെലനെ കൊണ്ട് നമ്മുടെ എഡ്നെ പോവുകയാണ്. ഹെലനും ബോബിനും കൂടി മൂന്ന് മക്കളാണുള്ളത്. ഏറ്റവും ഇളവൻ ജാക്ക് ജാക്ക്, പിന്നെ ഉള്ളത് ഡാഷ്, മൂത്തവൾ വയലറ്റ്. ഈ മൂന്ന് കുട്ടികൾക്കും വേണ്ട അടിപൊളി സൂപ്പർ സ്യൂട്ടുകളൊക്കെ എഡ്ന തയ്യാറാക്കിയിട്ടുണ്ട്. ഇലാസ്റ്റിക് ഗേളിനും വേണ്ടതും തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ സമാധാനമായിട്ട് ജീവിക്കുക, ഞങ്ങളിപ്പോ സൂപ്പർ ഹീറോ പണിയൊന്നും നോക്കുന്നില്ല എന്നൊക്കെ നമ്മുടെ ഹെലൻ പറയുമ്പോൾ നിന്റെ ഭർത്താവ് ഇപ്പോ സൂപ്പർ സ്യൂട്ടായിട്ട് എവിടേക്കാ പോയിരിക്കുന്നതെന്ന് നിനക്കറിയാമോ എന്ന് എഡ്ന ചോദിക്കുകയാണ്. ബോബ് രക്ഷപ്പെട്ട് ആ ഗുഹയിൽ നിന്ന് നേരെ വരുന്നത്
ഈ സിൻഡ്രമിന്റെ ഓഫീസിലേക്കാണ്. അവൻ ആർക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അവന്റെ പ്ലാൻ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടി തകർത്ത് അവിടെയുള്ള ആൾക്കാരൊന്നും അറിയാതെ നമ്മുടെ ബോബ് അകത്തോട്ട് കയറുകയാണ്. എന്നിട്ട് ആരും അറിയാതെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലാണ് ഇവരുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതെന്ന്, മിറാഷ് പുറത്തിറങ്ങിയപ്പോൾ അവൾ കാണാതെ ഈ അഗ്നിപർവ്വതത്തിന്റെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ബോബ്. വളരെ കൃത്യമായിട്ട്, നമ്മളിപ്പോൾ പറയില്ലേ ഇതുവരെ വളരെ കൃത്യമാണെന്ന്, അതുപോലെ നമ്മുടെ ബോബ് അകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ ഒരു പാസ്വേഡ് അടിക്കണം അവിടുത്തെ സ്ക്രീൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ കണ്ട ഒരു പാസ്വേഡ് നമ്മുടെ ബോബ് അടിച്ചപ്പോൾ അത് ശരിയാവുകയും ചെയ്തു. ഇപ്പം നമ്മുടെ ഹെലൻ ഭർത്താവ് എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവൻ്റെ ജോലി മുന്നേ പോയ കാര്യം നമ്മുടെ ഹെലൻ അറിയുന്നത്. എഡ്ന തയ്യാറാക്കിയ സൂപ്പർ സ്യൂട്ട് വെച്ച് എവിടെയാണ് അവരെ ഇരിക്കുന്നതെന്നുള്ള കാര്യം ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ബോബ് മനസ്സിലാക്കിയിരിക്കുകയാണ്, ബോബ് അതുപോലെ തന്നെ നമ്മുടെ ഇലാസ്റ്റികൾ അങ്ങനെ കുറച്ചു പേരെ മാത്രമാണ് ഇവൻ കണ്ടുപിടിക്കാത്തതായിട്ടുള്ള കാര്യം. എന്നാൽ ഹെലൻ ഈ ഒരു സൂപ്പർ സ്യൂട്ടിനകത്തുള്ള ലൊക്കേഷൻ ട്രേസ് ചെയ്ത സമയത്ത് നമ്മുടെ ബോബിനെ ഇപ്പോ സിൻഡ്രം പിടിച്ചു വെച്ചിരിക്കുകയാണ്. എഡ്ന പറഞ്ഞതനുസരിച്ച് ഹെലൻ ആവട്ടെ ഇപ്പൊ ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് അവനിരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോവാനായിട്ട് നിൽക്കുന്നു. എന്നാൽ അമ്മ പുതിയ സൂപ്പർ സ്യൂട്ടൊക്കെ വാങ്ങിയത് കണ്ട് വയലറ്റും ഡാഷും അവർക്കുള്ളതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഹെലൻ അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇപ്പോൾ ഒരു ജെറ്റൊക്കെ ഏർപ്പാടാക്കിയിട്ട് നേരെ അതിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ ഏൽപ്പിച്ചാണ്, വീട് ഏൽപ്പിച്ചാണ് വന്നിട്ടുള്ളത്. അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഹെലൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആ ഐലൻഡിലേക്ക് പ്ലെയിൻ ഇറക്കാനുള്ള അനുമതിയൊക്കെ അവളെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് തന്റെ സൂപ്പർ സ്യൂട്ട് അണിയാനായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് സിൻഡ്രം ബോബിനോട് നിന്റെ പങ്കാളി ആരാണ്, ഇവിടേക്ക് ഒരു പ്ലെയിൻ ഇറക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, നീ ആരെയാണ് ഇവിടേക്ക് വരുത്തിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോബ് അങ്ങനെ ആരും ഇല്ലല്ലോ എന്ന് പറയുന്നു. അപ്പോഴാണ് പ്ലെയിൻ ഇറക്കട്ടെ എന്നുള്ള ഹെലന്റെ സൗണ്ട് അവിടെ കേൾപ്പിക്കുന്നത്. ബോബിനാകെ പേടിയായി. ഇപ്പൊ വയലറ്റും ഡാഷും അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഹെലൻ മനസ്സിലാക്കുകയാണ്. ജാക്ക് ജാക്കിനെ ഒരു പുതിയ ആയയെ ഏൽപ്പിച്ചാണ് ഇവർ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നു. അതേ സമയത്താണ് സിൻഡ്രം അയച്ചിട്ടുള്ള ഒരുപാട് മിസൈലുകൾ ഇവരുടെ പ്ലെയിനിലെ ലക്ഷ്യമാക്കി വരുന്നത്. നമ്മുടെ വയലറ്റിനാവട്ടെ ഒരു വലിയ പവർ സോഴ്സ് തയ്യാറാക്കി അതൊരു ഷീൽഡ് പോലെയാക്കി ഇവരെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും. അതുവരെ പവേഴ്സ് ഒന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ അമ്മ വയലറ്റിനോട് ഇത് പെട്ടെന്ന് ചെയ്യാൻ പറയുമ്പോൾ അവൾക്കൊട്ട് പറ്റിയതുമില്ല. ഇവരുടെ ഈ ജെറ്റ് പൊട്ടിത്തെറിച്ച് താഴെ വീഴുമ്പോൾ അമ്മ തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്തി. കുട്ടികൾക്ക് ഇങ്ങനത്തെ അനുഭവമൊക്കെ ആദ്യം ആയതുകൊണ്ട് അവർ പേടിച്ചു പോവാണ്. അമ്മ അവിടെ വെച്ച് പറഞ്ഞു, ഞാൻ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പവേഴ്സ് ഉപയോഗിക്കണമെന്ന്. ഭാര്യയ്ക്കും മക്കൾക്കും അപകടം പറ്റിയതറിഞ്ഞ് നമ്മുടെ ബോബ് വയലന്റ് ആയിട്ട് മിറാഷിനെ പിടിച്ച് ഇവളെ ഞാൻ ഇപ്പൊ കൊല്ലും, അവരെ രക്ഷപ്പെടുത്തിക്കോ എന്ന് പറയുമ്പോൾ ഈ സിൻഡ്രമാവട്ടെ തന്റെ കാമുകിയായിരുന്നിട്ട് പോലും മിറാഷിനെ ഒരു വകയും വെക്കുന്നില്ല. ഈ സമയത്ത് ഹെലനും കുട്ടികളും രക്ഷപ്പെട്ടിരിക്കുന്നു. ഡാഷിന്റെ സൂപ്പർ ആയിട്ടുള്ള സ്പീഡ് കൊണ്ട് ഇവർ കടലിൽ വീണെങ്കിലും രക്ഷപ്പെട്ട് നേരെ ഇതേ ഈ ഒരു ഐലൻഡിലായിട്ടുള്ള ഒരു ഗുഹയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹെലൻ കുട്ടികൾക്ക് വേണ്ടി ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. മക്കളെ, നിങ്ങളോട് ഇതുവരെ ഞാൻ പവർ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി തൊട്ട് നിങ്ങൾ സൂപ്പർ ഹീറോസ് ആണ്. നിങ്ങളുടെ ഐഡന്റിറ്റി ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തരുത്. നിങ്ങൾക്ക് എന്താപത്ത് വന്നാലും നിങ്ങളുടെ പവേഴ്സ് ഉപയോഗിച്ച് രക്ഷപ്പെടണം. ഞാൻ നിങ്ങളുടെ അച്ഛനെ രക്ഷപ്പെടുത്തിയിട്ട് വരാമെന്ന് ഹെലൻ പറയുമ്പോൾ വയലറ്റ് വന്ന് അമ്മേ നേരത്തെ എനിക്ക് എൻ്റെ പവർ ഉപയോഗിക്കാൻ പറ്റാത്തതിൽ സോറി എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവൾ ഗുഹയ്ക്കകത്തേക്ക് കയറി പോവാണ്. ഇപ്പോൾ ഹെലൻ ഈ ഒരു സിൻഡ്രമിന്റെ കമ്പനിയിലേക്ക് കയറി പോകുന്ന സമയത്ത് മിറാഷ് ആവട്ടെ സിൻഡ്രമിനോട് ഇപ്പൊ ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. അവളെ വേണ്ട എന്നുള്ള മട്ടിലല്ലേ പുള്ളി സംസാരിച്ചിരുന്നത്. നമ്മുടെ ഹെലൻ ആവട്ടെ ഇലാസ്റ്റിക് പോലെ വളയാനും തിരിയാനും ഒക്കെ സാധിക്കും. അങ്ങനെ ആരും കാണാതെ അവൾ അകത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു റോക്കറ്റ് വിക്ഷേപിക്കാനൊക്കെ നിർത്തിയിരിക്കുന്നത് കാണുന്നുണ്ട്. അവിടുത്തെ ഹെഞ്ച്മെൻസിന്റെ കണ്ണിൽ പെടാതെ അവൾ പമ്പി പമ്പി അകത്തോട്ട് പോയെങ്കിലും ഇടയ്ക്ക് വെച്ച് പിടികൂടുകയാണ്. എന്നാൽ ഹെഞ്ച്മെൻസിനെ എല്ലാത്തിനെയും ഇടിച്ചിട്ട് അവൾ രക്ഷപ്പെട്ട് നേരെ ഇവനുള്ള റൂമിന്റെ ആ വശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ഗുഹയിൽ നോക്കുകയാണെങ്കിൽ വയലറ്റും ഡാഷും സംസാരിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഡാഷ് ഞാനൊന്ന് പുറത്ത് കറങ്ങി വരാമെന്ന് പറയുന്നു. വയലറ്റ് അത് സമ്മതിച്ചില്ല, ഞാനെന്നെ ഗുഹയ്ക്കകത്ത് കറങ്ങിയിട്ട് വരാമെന്ന് ഡാഷ് പറയാണ്. ഇതേ സമയത്താണ് നമ്മുടെ സിൻഡ്രമിന്റെ കമ്പനിക്കാര് ഒരു റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. റോക്കറ്റിന്റെ മൂട്ടിൽ നിന്ന് വന്ന ആ തീ വരുന്നത് ഈ ഒരു ഗുഹയ്ക്കകത്തുകൂടിയാണ്. ഈ കുട്ടികൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഇപ്പോ നമ്മുടെ ബോബിനും പ്രശ്നമാണ് എന്നുള്ള കാര്യം ഹെലൻ മനസ്സിലാക്കിയിരിക്കുകയാണ്.
പിറ്റേ ദിവസം രാവിലെ വയലറ്റും ഡാഷും കാട്ടിൽ ഉണരുമ്പോൾ ആ ക്യാമറ കിളി അവരെ കണ്ടെത്തി. ഇവിടുത്തെ ആൾക്കാർക്ക് ഈ ദ്വീപിൽ മറ്റാരോ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്യാണ്. ഇവിടെ ആരുമില്ല. അന്നേരം ബോബിനടുത്തേക്ക് മിറാഷ വന്ന് നിന്റെ കുട്ടികളും ഭാര്യയെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട് ബോബ് അവളെ കെട്ടിപ്പിടിച്ചു. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഹെലൻ അവിടേക്ക് വന്ന് സംശയിച്ചെങ്കിലും പിന്നീട് നമ്മുടെ ബോബ് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ശേഷം ഇവർ രണ്ടുപേരും കാട്ടിലേക്ക് കുട്ടികളെ രക്ഷപ്പെടുത്താനായി വരുന്നു. വയലറ്റ് അദൃശ്യമാകാനുള്ള ശക്തി കൊണ്ടും ഡാഷ് സൂപ്പർ സ്പീഡിൽ ഓടാനുള്ള കഴിവ് കൊണ്ടും ഈ ഹെഞ്ച്മെൻസിന്റെ അടുത്ത് നിന്ന് തൽക്കാലത്തേക്ക് രക്ഷപ്പെടുന്നുണ്ട്. ഡാഷിന്റെ ഓട്ടാണോ എന്റെ മുന്നോ കാണേണ്ടത്. റോക്കറ്റ് വിക്ഷേപിച്ച ഇത്രക്ക് സ്പീഡ് കാണില്ല. അത്രക്ക് സ്പീഡിൽ നമ്മുടെ കുട്ടിപ്പയ്യനായ ഡാഷ് ഓടിപ്പോക്കൊണ്ടിരിക്കും. ഈ വെള്ളത്തിന് മുകളിലൂടെ വരെ അവൻ ഓടാൻ സാധിക്കും എന്നുള്ള ആ ഒരു കഴിവ് അവനും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ പ്രത്യേകമായിട്ടുള്ള സന്തോഷമായിരുന്നു. ആ സമയത്ത് അവന്റെ അച്ഛനും അമ്മയും ഈ പരിസരത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വയലറ്റ് ആവട്ടെ ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ നിന്നും അദൃശ്യമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവൾ വെള്ളത്തിൽ ചാടിയ സമയത്ത് ഹെഞ്ച്മെൻ അവളെ കാണാനായിട്ട് ഇടവരികയാണ്. എന്നാൽ ചേച്ചിയെ രക്ഷപ്പെടുത്താനായിട്ട് നമ്മുടെ ഡാഷ് അവിടേക്ക് ഓടിയെത്തി. അങ്ങനെ ഡാഷിന്റെ സൂപ്പർ സ്പീഡ് കൊണ്ടും ഇവളുടെ ഒരു ഷീൽഡ് ബബിൾ കൊണ്ടും ഈ രണ്ട് കുട്ടികളും രക്ഷപ്പെട്ടു പോകുമ്പോൾ അവരുടെ അച്ഛനെയും അമ്മയെയും കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ അധിക നേരമൊന്നും ആ സന്തോഷം നീണ്ടു നിന്നില്ല. സിൻഡ്രം അവിടേക്ക് എത്തി ഓ ഒരു സൂപ്പർ ഹീറോ കുടുംബത്തിനെ തന്നെ ഞാൻ പിടിച്ചല്ലോ എന്ന് പറഞ്ഞ് അവന്റെ ഉപകരണം വെച്ച് ഇവരെ എല്ലാവരെയും ഇലക്ട്രിസിറ്റി ലോക്കാക്കി വെക്കുകയാണ്. എന്നിട്ട് അവിടെ പൂട്ടിയിട്ടു. ഇനി എന്റെ പ്ലാൻ കണ്ടു. നേരത്തെ നീ തോൽപ്പിച്ച ആ റോബോട്ടിലെ അതിൽ 100 മടങ്ങ് വലിയത് ഞാൻ സിറ്റിയിലേക്ക് ഇറക്കും. അതിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് എല്ലാവരെയും രക്ഷപ്പെടുത്തി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ സൂപ്പർ ഹീറോ ആയിട്ട് മാറും. നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ അവർ മറന്നുപോകും എന്നൊക്കെ പറഞ്ഞ് അവൻ സിറ്റിയിലേക്ക് പോയ സമയത്ത് ആദ്യം നമ്മുടെ ബോബ് വലിയ സെന്റിയടിയായിരുന്നു. എന്നാ നമ്മുടെ വയലറ്റ് എല്ലാവരെയും രക്ഷപ്പെടുത്തി. എന്നിട്ട് അവനെ കൊണ്ട് അതൊന്നും തടയാൻ സാധിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സിറ്റിയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് അവിടേക്ക് പോവാണ്. പക്ഷെ സിറ്റിയിൽ എത്താനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അതുകൊണ്ട് ജെറ്റ് അവർ ഉപയോഗിക്കുന്നുണ്ട്. ഫ്രോസൻ ആവട്ടെ തന്റെ ഈ സിറ്റിയെ രക്ഷപ്പെടുത്താനായിട്ട് തന്റെ സ്യൂട്ട് നോക്കുമ്പോൾ ഭാര്യ അതെടുത്ത് അലക്കിയിരിക്കുകയാണ്. ഈ സമയത്ത് സിൻഡ്രം ഇപ്പൊ സിറ്റിയിലേക്ക് വന്ന് ആ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റോബോട്ട് അവനെ തന്നെ ഇടിക്കാൻ തുടങ്ങി. വെറും മനുഷ്യനായിട്ടുള്ള സിൻഡ്രമിനാണെങ്കിൽ റോബോട്ടിനെ അങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ സൂപ്പർ ഹീറോ കുടുംബം ഒരു ട്രാവലറിലും അതുപോലെ ജെറ്റിൽ കെട്ടിവെച്ച രീതിയിൽ ട്രാവലറിലൊക്കെ വന്ന് ഈ ഒരു സിറ്റിയിൽ ഇറങ്ങുന്നത്. പക്ഷേ നല്ല ക്രാഷ് ലാൻഡിംഗ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പാളി തെന്നിയാണ് വണ്ടി നിൽക്കുന്നത്. ബോബ് അങ്ങനെ സിറ്റിയെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്ന സമയത്ത് ഹെലൻ പറഞ്ഞു, ഞാനും നിങ്ങളുടെ കൂടെ വരുമെന്ന്. നിന്നെ ഒരിക്കൽ കൂടി നഷ്ടപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കില്ല, അതെന്നെ കൊണ്ട് സഹിക്കില്ല എന്ന ഹെലൻ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചുള്ളപ്പോൾ നമുക്കൊന്നും സാധിക്കില്ല, നമ്മൾ സൂപ്പർ ഹീറോസ് അല്ലേ എന്ന്. കുട്ടികളും അച്ഛനോടും അമ്മയോടും ചേർന്ന് അവരെ സഹായിക്കാനായിട്ട് നിൽക്കുകയാണ്. 4 പേരും ചേർന്ന് അങ്ങനെ ആ റോബോട്ടിനെ ഇടിച്ചൊതുക്കുന്ന സമയത്ത് നമ്മുടെ ബോബിന് ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. ഇതിന്റെ ശരീരം കൊണ്ട് മാത്രമാണ് അതിനെ തകർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവരെ സഹായിക്കാനായിട്ട് ഫ്രോസൻ കൂടി അവിടേക്ക് വരികയാണ്. ഇവരുടെ അടിപിടിക്കിടയിൽ ഈ റോബോട്ടിന്റെ ഒരു കൈ തകർക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചു. അങ്ങനെ നമ്മുടെ ബോബ് ആ കൈ ഓണാക്കിയിട്ട് റോബോട്ടിനിട്ട് ഒരു ഇറ്റിടി കൊടുക്കാനായിട്ട് പറയുകയാണ്. ഇവരുടെ കയ്യില് സിൻഡ്രമിന്റെ കയ്യിൽ നിന്ന് റിമോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്ലാൻ ചെയ്ത പോലെ തന്നെ ആ റോബോട്ടിനെ അതിന്റെ കൈ കൊണ്ട് തന്നെ തുളച്ച് വൃത്തികേടാക്കി ഇല്ലാതാക്കാൻ വേണ്ടി ബോബിനെ കൊണ്ട് സാധിച്ചു. അങ്ങനെ റോബോട്ടിനെ കൊണ്ട് തന്നെ അതിന്റെ ശരീരത്തിലെ തുള വീഴ്ത്തിപ്പിച്ച് അത് നശിപ്പിച്ച് കളയാനായിട്ട് ബോബിനെ കൊണ്ട് സാധിച്ചു. ഇത് കണ്ടു നിന്ന ആൾക്കാരെല്ലാവരും പഴയ പിള്ളേരല്ലെങ്കിലും ചുണക്കുട്ടികളാ എന്ന് പറഞ്ഞ് ഇവരെ പ്രശംസിക്കുകയാണ്. ഗവൺമെന്റ് സൂപ്പർ ഹീറോസിന് വീണ്ടും അനുമതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് ജാക്ക് ജാക്കിനെ വിളിച്ചു നോക്കിയ ഹെലൻ ഞെട്ടിപ്പോയി. അവിടെ ജാക്ക് ജാക്കിനെ നോക്കാനായിട്ട് മറ്റാരോ വന്നിരിക്കുന്നു. ഇവരുടെ സംശയം തെറ്റായിരുന്നില്ല. അവിടെ പോയി നോക്കുമ്പോൾ സിൻഡ്രം ജാക്ക് ജാക്കിനെ പിടികൂടി നിങ്ങളുടെ മകനെ ഞാൻ വളർത്തിയെടുക്കും, എന്നിട്ട് എന്നെ പോലെ ആക്കി തീർക്കും എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോഴാണ് ജാക്ക് ജാക്കിന്റെ ഒരുപാട് പവേഴ്സ് നമ്മൾ കാണുന്നത്. അവൻ പിടിതെറ്റി താഴേക്ക് വീഴുമ്പോൾ ബോബ് ഹെലനെ എടുത്തെറിഞ്ഞ് നമ്മുടെ ജാക്ക് ജാക്കിനെ രക്ഷിക്കുന്നുണ്ട്. പോരാത്തതിന് സിൻഡ്രം സഞ്ചരിച്ചിരുന്ന ആ ഒരു റോക്കറ്റും അത് കത്തിച്ചു കളഞ്ഞു. ഇവർക്ക് പരിക്കൊന്നും പറ്റിയില്ല. വയലറ്റിന്റെ ആ ഒരു ഷീൽഡ് അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടു നിന്ന കൊച്ചു പയ്യൻ നിങ്ങൾ എല്ലാവരും ഇൻക്രെഡിബിൾ ആണെന്ന് പറയുന്നു. 3 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ വയലറ്റിന്റെ ക്രഷ് ഉണ്ടല്ലോ, അവൾ ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്തു. അതുപോലെ ഡാഷിന് അതുവരെ സ്പോർട്സിൽ ഇവര് അനുമതി കൊടുക്കാതിരുന്നതാണ്. അവൻ സ്പോർട്സിൽ പങ്കെടുത്ത് 2nd പ്രൈസ് വാങ്ങി. അപ്പോഴാണ് അണ്ടർമൈനർ എന്ന പേരുള്ള ഒരു സൂപ്പർ വില്ലൻ കൂടി നമ്മുടെ ഇൻക്രെഡിബിൾസിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വരുന്നത്. ഇവരെല്ലാവരും അവരുടെ സൂപ്പർ സ്യൂട്ട് എടുത്ത് അണിയുന്ന ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് 2004 പുറത്തിറങ്ങിയ ദ ഇൻക്രെഡിബിൾസ് എന്ന സൂപ്പർ ഹിറ്റ് മൂവി അവസാനിക്കുന്നത്. സോ ഈ മൂവി എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ? കൂട്ടുകാരെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ?
നമ്മുടെ ഇൻക്രെഡിബിൾ, ഇലാസ്റ്റിക് ഗേൾ, വയലറ്റ്, ഡാഷ് ഇവരെല്ലാവരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ സെക്കൻഡ് മൂവി കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്ന കാര്യം ഒന്ന് പരിഗണിച്ചിരിക്കുക. കൂടെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കഥയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാകാതെ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. മനസ്സിലാവാതെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. പിന്നെ ഇത് ഓൾമോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു മൂവിയാണ്, അതുകൊണ്ടാണ് നമ്മൾ കുറേയൊക്കെ അങ്ങ് ലെങ്ത് ആക്കാതെ, എന്നാൽ നിങ്ങൾക്ക് ആ ഒരു കഥയുടെ എല്ലാ ഭാഗങ്ങളും മിസ്സാവാത്ത രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. സോ എവിടെയെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക കേട്ടോ. അപ്പം അത്രയൊക്കെയുള്ളൂ. നമുക്ക് എന്നാൽ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.